ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ഇഞ്ചിക്കറിയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കയറി നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഇഞ്ചി ഞാൻ ഇങ്ങനെ ചെറിയ പീസസായിട്ട് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ തേങ്ങയും ഒരുമിച്ച് പിന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ നല്ല പഴുത്തുണങ്ങിയ ഒരു ഫുൾ തേങ്ങയാണ് എടുത്തേക്കുന്നത്. നന്നായി വിളഞ്ഞ് പഴുത്ത തേങ്ങയാണ്, നല്ല ഇഞ്ചിക്കറിക്ക് സ്വാദമിടൂ. ഇനി നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി നമുക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചേക്കാം. പിന്നീട് നമുക്ക് ഇഞ്ചിയിൽ ഇത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നമുക്കത് സോക്ക് ചെയ്യാൻ മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാനിനകത്ത്, പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എന്താണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു ഫുൾ ചെറിയ തേങ്ങ ഇതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതാ ഇതുപോലെ വളരെ ചെറിയ പീരിയായിട്ടാണ് നമ്മൾ എന്താണ് തിരികെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ തിരികെ എടുക്കാൻ ശ്രമിക്കുക. ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഇങ്ങനെ ചെറിയ പീരിയായിട്ട് വേണം, അതിൻ്റെ ഒരു സൈസ് അങ്ങനെയാണ്. പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും ഒരുമിച്ച് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ അരിയാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചുവന്നള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായി വറുത്തെടുക്കാം തേങ്ങ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്കതാ ഇതുപോലെ ഒരു സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളിതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്, ഇതുപോലെ നല്ല ബ്രൗൺ കളറാവണം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ എന്താണ് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ഒരുമിച്ച് തന്നെയാണ് നമുക്ക് വറുത്ത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ബാക്കി പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അതാ ഇതാണ് കറക്റ്റ് നമ്മുടെ എന്താ തേങ്ങയുടെ മൂപ്പെന്ന് പറയുന്ന നമ്മുടെ തേങ്ങയും ഇഞ്ചിയും ഒക്കെ അതുപോലെ ഒരുമിച്ച് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ആദ്യം പൊടിയായിട്ട് ചേർക്കുന്നത്. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിക്കറിക്ക്. പിന്നീട് ഞാൻ എരിവിന് അല്ലാതെ ആവിരിവിന് ആവശ്യമായ അല്ലാതെയുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിപ്പൊടി ഇതുപോലെ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വീട്ടിൽ വറുത്ത് പൊടിച്ച ഉലുവയാണ്, അപ്പോൾ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ തേങ്ങയിലോട്ട് ഇത് നമ്മുടെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത്, ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് ഈ പൊടി എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ, തേങ്ങയിൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇതാ പൊടികളൊക്കെ ഒന്ന് പച്ച മണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തോണ്ട് വരണം. നല്ലതായിട്ടെന്ന് പറഞ്ഞാൽ നല്ല കുഴമ്പ് രൂപത്തിൽ, വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ എന്താ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലതായിട്ട് ഇതാ നിങ്ങൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ തേങ്ങയിലെ ആ ഒരു വെളിച്ചെണ്ണ കാരണമാണ് ഇതുപോലെ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒട്ടും എന്താ തരി ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കണം മിക്സിയിൽ. അപ്പം എന്താണ്ട് നമ്മൾ നന്നായി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പുളിയില്ലേ, ആ പുളിയുടെ ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ആ ഒരു ഇഞ്ചിക്കറിക്ക് വേണ്ട ഒരു ആവശ്യത്തിനുള്ളൊരു പുളിയുടെ ആ ഒരു വെള്ളമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം.
അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ശകലം പുളിയും കൂടി ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഉപ്പ് ഞാൻ നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിൽ കടുവറുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ചു, എന്നിട്ട് അതിലേക്ക് പാൻ ചൂടായപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു കടുവറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കടുവറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കടു വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചിയുടെ ഒന്ന് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കറിയുടെ ലാസ്റ്റ് കടു വറുത്ത് ഒഴിക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടു വറുത്തയിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ചേർത്ത് തയ്യാറാക്കി എടുക്കുകയാണ് ആദ്യമേ തന്നെ. അപ്പോൾ അതിന് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയിൽ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമാകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ അതാ എണ്ണയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി വളരെ ടേസ്റ്റിയാണ്. അപ്പം എന്താ സദ്യക്കൊക്കെ ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മുടെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിന് ഒരുപാട് എന്താ നല്ല ഹെൽത്തിലൊക്കെ നല്ലതാണ് നമ്മുടെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇഞ്ചിക്കറി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം എന്താണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ലൊരു സ്വാദും അതുപോലെ തന്നെ നല്ലൊരു മണവും ഒക്കെ ഉണ്ട്. അപ്പം അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് അതുപോലെ തന്നെ നല്ല കുറുകി നല്ല വറ്റി വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതി തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കാം. വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ വരും ഗസ്റ്റൊക്കെ വരുമ്പോൾ സദ്യയുടെ കൂടെയൊക്കെ ഇതുപോലെ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. പിന്നെ നമ്മൾ ഇഞ്ചി കറി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മൺകലത്തിൽ നമ്മൾ കൂടുതലും തയ്യാറാക്കാൻ നോക്കുക. നല്ല നാടൻ രീതിയിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇഞ്ചിക്കറിക്ക്. പിന്നെ അതുപോലെ തന്നെ നാടൻ ഇഞ്ചി തന്നെ ഉപയോഗിക്കാൻ നോക്കുക കറി വയ്ക്കുമ്പോൾ. അപ്പോൾ അതാണെങ്കിൽ വളരെ ടേസ്റ്റ് കിട്ടും. നമ്മുടെ ഇഞ്ചിക്കറി തനി നാടൻ രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. അപ്പോൾ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തുണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാൽ അത്രയും ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പം അടുത്തൊരു നല്ല കുക്കിംഗ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.